വീണ വിജയൻ കോടതിയിൽ. മാസപ്പടി കേസിൽ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകി. വീണ വിജയനെ ചോദ്യം ചെയ്ത് SFIO അന്വേഷണം പിടിമുറുക്കാൻ ഒരുങ്ങുമ്പോഴാണ് നീക്കം. മടിയിൽ കനമുള്ളതുകൊണ്ടാണ് ഹർജി എന്നായിരുന്നു പരാതിക്കാരൻ ഷോൺ ജോർജിന്റെ പ്രതികരണം. അന്വേഷണത്തെ ഭയമില്ല എന്നും കുടുങ്ങാൻ പോകുന്നത് UDF ആണെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രതികരിച്ചു. CMRലും KSIDCയും കഴിഞ്ഞ എക്സാലോജിക്കിലേക്ക് അന്വേഷണം എത്താനിരിക്കെയാണ് സ്റ്റേ ആവശ്യം. കേന്ദ്ര സർക്കാരിനെയും SFIO ഡയറക്ടറെയും എതിർകക്ഷികളാക്കി എക്സാലോജിക് ഇന്ന് രാവിലെയാണ് അഭിഭാഷകൻ മനു പ്രഭാകർ കുൽക്കർണി മുഖേന റിട്ട് ഹർജി നൽകിയത്. വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഏത് സമയവും SFIO നോട്ടീസ് നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു. ആദായനികുതി ഇന്റർയും സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ROCയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴുമൊക്കെ എക്സാലോജിക് മൗനത്തിലായിരുന്നു. 2022 നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് ബാക്കി നിൽക്കെയാണ് എക്സാലോജിക്കിന്റെ ഹർജി. കൈകൾ ശുദ്ധമെന്ന മുഖ്യമന്ത്രിയും ഏത് അന്വേഷണവും വരട്ടെ എന്ന് പാർട്ടി നേതാക്കളും പ്രതിരോധിക്കുന്നതിനിടെയാണ് SFIO അന്വേഷണം തടയാനുള്ള മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ നീക്കം. CMRലും KSIDCയിലും അന്വേഷണ ഉദ്യോഗസ്ഥർ കയറി കളക്ട് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റിൽ നിന്നും താൻ പ്രതിയാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇന്ന് ഹൈക്കോടതിയിൽ കർണാടക ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള നീക്കവുമായി എത്തിയിട്ടുള്ളത്. ഇതിനകത്ത് കുറ്റവാളിയാണെന്ന് സ്വയം സമ്മതിക്കുന്ന സാഹചര്യമല്ല യഥാർത്ഥത്തിൽ ഈ കോടതിയിൽ നൽകിയ റിട്ട് വഴി വീണ വിജയനും എക്സാലോജി കമ്പനിയും ചെയ്യുന്നത്. എക്സാലോജിക് ഹർജി സ്വാഭാവിക നടപടി എന്നാണ് CPMന്റെ ഇപ്പോഴത്തെ വാദം. വീണ വിജയനെതിരായി ആകെയുള്ളത് വാങ്ങിയ കാശിന് സർവീസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾ എവിടെ വന്നു കഴിഞ്ഞാലും ആദ്യം പെടാൻ പോകുന്നത് UDF ആണെന്ന് ആദ്യം മനസ്സിലായിക്കോളാം. ഞാനാണ് ഇപ്പൊ പറയുന്നത്. അന്വേഷണ ഏജൻസിന് ആരാ ഭയക്കുന്നത്? ഒളിച്ചു വെക്കാനില്ലെങ്കിൽ ഭയക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാണ് SFIO അന്വേഷണത്തിന് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള KSIDCയുടെ ഹർജി ഇന്നലെ കേരള ഹൈക്കോടതി തള്ളിയത്. എക്സാലോജിക്കിന്റെ ഹർജി നാളെ ബംഗളൂരു ഹൈക്കോടതി പരിഗണിച്ചേക്കും. ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.